റസ്മിൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഗുണകരമാവാൻ പോകുന്നത് ജാസ്മിനാണ്. എങ്ങനെയാണ് ഗുണകരമാവാൻ പോകുന്നതെന്നല്ലേ, ജാസ്മിൻ രക്ഷപ്പെടും. നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഗബ്രി വരുമ്പം ജാസ്മിൻ ജാസ്മിൻ്റെ ഫീലിങ്സ് ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ ജാസ്മിന് നെഗറ്റീവ് ആവും എന്നാണ്. പക്ഷേ ഇത് നേരെ ഉൾട്ടയാവുന്ന ഒരു സാധനമാണ് നടക്കാൻ പോകുന്നത്. എന്താണ് ജാസ്മിൻ്റെ ഭാവി റസ്മിന് നിശ്ചയിക്കാം. ആ ലെവലിലാണ് ഇപ്പോൾ പോകുന്ന പോക്ക്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ടായിരിക്കും വീടിനകത്ത് വന്നൊരു സീരിയലിൻ്റെ പ്രൊമോഷൻ. ഹിന്ദിയിലും തമിഴിലും ഒക്കെ സ്ഥിരമാണിത്. പക്ഷേ മലയാളം ബിഗ് ബോസിൽ ആദ്യമായിട്ട് ജാനകിയും അബിയും പൊന്നൂസും ഒക്കെ വന്നിരിക്കുകയാണ്. എന്താണ് ഇപ്പം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പറയാം. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ അപ്ഡേറ്റ്സിനടുപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണം. അങ്ങനെ ഇന്ന് രാവിലെ വളരെ നേരത്തെ തന്നെ റസ്മിൻ്റെ എൻട്രിയാണ്. പാടത്ത് വെച്ചിരിക്കുന്ന കോലം പോലെ നമ്മുടെ വീടിൻ്റെ വെളിയിലൊരു കോലം വെച്ചിരിക്കുന്നു. തലപൊക്കി നോക്കുന്നു, റസ്മിനാണ്. അപ്പോൾ റസ്മിൻ ആദ്യം ജാസ്മിൻ അറിയുന്നില്ല. അപ്പോൾ ജാസ്മിന് സർപ്രൈസ് ഒക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. റസ്മിനെ കയറ്റി വിട്ടത് എന്തിനാണെന്ന് നമ്മൾ ഒത്തിരി പേര് ചിന്തിക്കുക. അത് നേരത്തെ നമ്മൾ റസ്മിൻ വരാനുള്ളത് തന്നെയാണ്. പക്ഷേ ഇവിടെ ജാസ്മിൻ രക്ഷപ്പെടുമെന്ന് ഞാൻ തമ്പനയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം, റസ്മിൻ വന്ന ഉടനെ ജാസ്മിൻ്റെ അടുത്ത് ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇനി പറയും ജാസ്മിൻ്റെ അടുത്ത്, എടി ഗബ്രി വരും, അപ്പം നീ എന്ത് ചെയ്യണം, ഈ ലെവലിലൊക്കെ നിൽക്കണം, ഇപ്പം നിനക്ക് പുറത്ത് നെഗറ്റീവൊന്നും ഇല്ല, പക്ഷെ നീ വീണ്ടും ആ പഴയ ലെവലിലോട്ട് പോവരുത് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്ട്രക്ഷൻ ജാസ്മിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല വേയിൽ പോകും. അല്ലേ, ഗബ്രി വരുമ്പോൾ ജാസ്മിൻ വീണ്ടും പഴയതുപോലെ ഒരു അട്രാക്ഷൻ കാണിച്ച് കഴിഞ്ഞാൽ അത് ഇവർക്ക് രണ്ടുപേർക്കും, ജാസ്മിനും ഗബ്രിക്കും രണ്ടുപേർക്കും നെഗറ്റീവ് ആവും. നേരത്തെ റസ്മിൻ കയറിയതുകൊണ്ട് റസ്മിൻ ഈ സംഭവങ്ങളെല്ലാം ഒരു ഹിൻഡ് പോലെ പറഞ്ഞ്, എടി നീ മര്യാദയ്ക്ക് നിൽക്കണം, നീ ആരെ കണ്ടു കഴിഞ്ഞാൽ ഓവറായിട്ട് നീ ഫീലിങ്സ് കാണിക്കരുത്, എല്ലാവരും തിരിച്ചു വരുന്നു, അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ കാണിക്കുക എന്നൊക്കെ പറഞ്ഞ് മെരുക്കി നിർത്തി കഴിഞ്ഞാൽ ജാസ്മിന് അത് ഭയങ്കര ഉപകാരപ്പെടും. ഭയങ്കര ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപകാരപ്പെടും. അതാണ് ഞാൻ പറഞ്ഞാൽ ജാസ്മിൻ്റെ ഭാവി ഈ പറയുന്ന പോലെ റസ്മിൻ്റെ കയ്യിലാണ്. സത്യം ഇതിനകത്ത് ബിഗ് ബോസ് ഭാവി, പുറത്തുള്ള ബിഗ് ബോസ് ഭാവി റസ്മിൻ്റെ കയ്യിലാണ്. റസ്മിൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഗെയിമിൽ ജാസ്മിനെ ഇങ്ങനെ സിപ്പിട്ട് വായ അടപ്പിച്ച് സിപ്പിട്ടിരുത്താൻ പറ്റും. അത് സിപ്പിട്ടിരുത്തുന്നത് കൊണ്ട് ജാസ്മിന് പോസിറ്റീവ്സ് വരും. നമുക്ക് നോക്കാം ആ സാധനം നടക്കോ ഇല്ലേ എന്നുള്ളത്. അപ്പം ഇവർ വന്ന് ഇങ്ങനെ ആഹാരമൊക്കെ കഴിക്കുകയാണ്. അപ്പോഴത്തേക്കുമാണ് നമ്മുടെ ജാനകി വരികയാണ്. ജാനകി അതായത് രക്ഷ, സീരിയൽ ആർട്ടിസ്റ്റ് രക്ഷ വരുന്നു. അപ്പോൾ ഇവരുടെ സീരിയലിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് വരുന്നത്. കൂടെ നമ്മുടെ യുവയുണ്ട്, മൃദുലയുടെ ഹസ്ബൻഡ് യുവാകൃഷ്ണയുണ്ട്. അത് അബി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. പിന്നെ ഒരു കൊച്ചു മോളുണ്ട്. അപ്പോൾ ഇവരുടെ സീരിയലിൻ്റെ പ്രൊമോഷനായിട്ട് വരുന്നു. അവർ സീരിയലിൻ്റെ ക്യാരക്ടറായിട്ടാണ് നിൽക്കുന്നത്, ക്യാരക്ടർ പിടിച്ചാണ് അങ്ങ് നിൽക്കുന്നത്. എന്നിട്ട് ഇവരോട് ഇവരുടെ സീരിയലിൻ്റെ ടൈറ്റിൽ സോങ് എല്ലാം പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നു, സീരിയലിനെ കുറിച്ച് പറയുന്നു. പിന്നെ അവരുടെ പൊന്നൂസിൻ്റെ ഡാൻസും പാട്ടും റാം വാൾക്കും എല്ലാം കഴിഞ്ഞിട്ട് ഇവർ തിരിച്ച് നേരെ മെയിൻ എൻട്രൻസ് വഴി ഇറങ്ങുകയാണ്. എല്ലാവരും അടിപൊളിയാണ്, സെറ്റാണ് എന്നെല്ലാം പറയുവാണ്. ഇതാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വരാം വിശേഷമായിട്ട്. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.